രണ്ട് വീഡിയോ പോലെ തന്നെ റൂബിസ് ക്യൂബ് സോൾവ് ചെയ്യുന്ന വീഡിയോ ആണ്. പക്ഷെ നിങ്ങൾ റൂബിസ് ക്യൂബ് എന്ന് ചേർക്കുമ്പോൾ അതാ ഇത് രണ്ടുമൊന്നല്ല, ഇങ്ങനെ മാത്രമല്ല റൂബിസ് ക്യൂബ് ഉണ്ടാവുക. പിരമിഡ് ഷേപ്പിലുള്ള റൂബിസ് ക്യൂബ് ഉണ്ട്, സർക്കിൾ ഒരു സർക്കിൾ ഷേപ്പിലുള്ള റൂബിസ് ക്യൂബ് ഉണ്ട്. എൻ്റെ അതില്ല, എൻ്റെ പിരമിഡ് ഷേപ്പിലുണ്ട്. ഈ റൂബിസ് ക്യൂബാണ് ഞാൻ ഇത് ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 30 സെക്കൻഡിനുള്ളിൽ ഞാനിത് സോൾവ് ചെയ്യും. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാം. ഓക്കെ, ടാബ്ലറ്റ് ഉണ്ട്, ഇത് ഇപ്പം കുഞ്ഞത്തി. അത് എന്റെ മറ്റേ ടാബ്ലറ്റിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് എടുത്തു. ഇപ്പൊ ദാ റൂബിസ് ക്യൂബ് ഉണ്ട്, ഇത് ആദ്യം ഒന്ന് ഷഫിൾ ചെയ്യണം. ഒരു ഇതുമില്ല, ഞാൻ കൊറേ തിരിച്ചു, എല്ലാം ഷഫിളായി. ഓക്കെ, ഇപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് എന്താ ഇവിടെ 30 കൂടുതലാണ് കാണിക്കുന്നത്, കാരണം എനിക്ക് ഞാനിത് അമർത്തിയപ്പോ ഇങ്ങനെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്കത് നേരെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 29 സെക്കൻഡ് അങ്ങനെ കൂട്ടാം. അപ്പം അതിനുള്ളിൽ ഞാൻ സോൾവ് ചെയ്തു, കറക്റ്റ് 30 സെക്കൻഡ് സോൾവ് ചെയ്തു. ഇത് അത്ര വീഡിയോ കംപ്ലീറ്റ് സോൾവ് ആയി. ഇത് ഇത് 3. ഇനി ഞാൻ വേറൊരു വീഡിയോ എടുക്കാമെന്നത് ഒരു ഈ 3 ഒരുമിച്ച് സോൾവ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പം എൻ്റെ ചാനലിൽ കമൻസ് വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇനി കമൻറ്റും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി എന്തെല്ലാം വീഡിയോസിൻ്റെ ഐഡിയാസും നിങ്ങൾക്ക് അതിൽ കൂടെ തരാം. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം തരാ, ബൈ ബൈ. ഓക്കെ, ഞാൻ നേരത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പം ഞാൻ ഇതിൽ 29 സെക്കൻഡ് 29 സെക്കൻഡ് ആകുമ്പോൾ ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പം നേരത്തെ പ്രശ്നം കാരണം അത് 30 കഴിഞ്ഞു പോയി. പക്ഷെ ഞാൻ വീഡിയോ ചെക്ക് ചെയ്തപ്പം നിങ്ങൾക്ക് ആ വീഡിയോ നോക്കുക കാണാൻ പറ്റും. അത് 28 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഞാൻ സോൾവ് ചെയ്തിരുന്നു. അപ്പം അത്രയുള്ള